കഴിഞ്ഞ ദിവസമാണ് വിജയ് തൻ്റെ പാർട്ടിയുടെ പതാക അനാച്ഛാദനം ചെയ്തത്. പനയൂരിലെ പാർട്ടി ഓഫീസിലായിരുന്നു തമിഴക വെട്രി കഴകം പാർട്ടി പതാക അനാച്ഛാദനവും പാർട്ടി ഗാന അവതരണവും നടന്നത്. വിജയുടെ മാതാപിതാക്കളായ ശോഭ, ചന്ദ്രശേഖർ എന്നിവർ ഉൾപ്പെടെ 300-ലധികം പേർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. പാർട്ടി പതാകയും ചിഹ്നവും അനാച്ഛാദനം ചെയ്യുന്നതിനിടെ വിജയ് തൻ്റെ പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കുമൊപ്പം പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. പാർട്ടിയുടെ പ്രധാന അജണ്ടകളിലൊന്നായ തുല്യത ആവർത്തിച്ച വിജയ് പ്രതിജ്ഞയെടുത്തു. നമ്മുടെ രാജ്യത്തിൻ്റെ വിമോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച പോരാളികളെയും തമിഴ് മണ്ണിൽ നിന്നുള്ള നമ്മുടെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അക്ഷീണം പോരാടിയ എണ്ണമറ്റ സൈനികരെയും ഞങ്ങൾ എന്നും അഭിനന്ദിക്കും. ജാതിയുടെയും മതത്തിൻ്റെയും ലിംഗത്തിൻ്റെയും പേരിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇല്ലാതാക്കും. ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കും. എല്ലാവർക്കും തുല്യ അവസരങ്ങൾക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കും. എല്ലാ ജീവജാലങ്ങൾക്കും തുല്യത എന്ന തത്വം ഞാൻ ഉയർത്തിപ്പിടിക്കുമെന്നും ഉറപ്പിച്ചു പറയുന്നു. ഇപ്രകാരമായിരുന്നു പാർട്ടിയുടെ പ്രതിജ്ഞ. ഈ വർഷം ഫെബ്രുവരിയിലാണ് വിജയ് തൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപനം നടത്തിയിരുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യം വയ്ക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മത്സരിക്കുമെന്നും താരം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 5 റിലീസാകുന്ന തൻ്റെ ആക്ഷൻ ത്രില്ലർ ചിത്രം ഗോട്ടിന് ശേഷം താൻ സിനിമയിൽ നിന്നും വിരമിക്കുമെന്ന വിജയ് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചും കഴിഞ്ഞു. തമിഴ്നാട്ടിൽ DMK നേതൃത്വത്തിലുള്ള സഖ്യം തൂത്തുവാരിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി ഒരു രാഷ്ട്രീയ സഖ്യത്തെയും പിന്തുണച്ചിരുന്നില്ല. അതേസമയം വിജയുടെ രാഷ്ട്രീയ പ്രവേശനം തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ മാറ്റിമറിക്കും എന്നാണ് പ്രതീക്ഷ. ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ വിജയുടെ ഫാൻസ് ക്ലബായ വിജയ് മക്കൾ ഇയക്കത്തിൽ 1,000,000 അംഗങ്ങളാണുള്ളത്. ബാലതാരമായി സിനിമയിലെത്തിയ താരം നാളയ്യ തീർപ്പ് എന്ന 1992 ചിത്രത്തിലൂടെ നായക നടനായി അരങ്ങേറ്റം കുറിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താരത്തിന് ഫാൻസ് ക്ലബ് സ്ഥാപിതമായത്. ഇപ്പോഴിതാ ഓൾ ഇന്ത്യ ദളപതി വിജയ് മക്കൾ ഇയക്കം ആയി രജിസ്റ്റർ ചെയ്തും കഴിഞ്ഞു. 2021 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടി 169 സീറ്റുകളിൽ മത്സരിക്കുകയും 115 സീറ്റുകൾ നേടുകയും ചെയ്തിരുന്നു. സൂപ്പർ താരങ്ങളായ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം, സിമ്രാന്റെ നാം തമിഴർ കക്ഷി എന്നിവയെ വിജയുടെ ഫാൻസ് ക്ലബ് പിന്തള്ളിയിരുന്നു. അതേസമയം ശിവാജി ഗണേശൻ, വിജയകാന്ത്, കമൽഹാസൻ തുടങ്ങിയ നടന്മാർ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ വിജയിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തമിഴകത്തെ ഇതിഹാസ താരം രജനീകാന്ത് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അനാരോഗ്യം ചൂണ്ടിക്കാട്ടി പിന്നീട് പിന്മാറുകയായിരുന്നു.